വെള്ളത്തിനടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെ ആ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ആ വെള്ളത്തിനടിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് നമ്മൾ കാണിക്കുന്നത് അത് ഈശ്വർ മാൽപ്പേ ശേഖരിച്ച ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അതാണ് പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കുന്നത് വെള്ളം ജ ജലത്തിനടിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിലാണ് കാര്യങ്ങൾ എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഏതായാലും അടിത്തട്ടിലെത്തുമ്പോൾ ആ ലോറിയുടെ സാഹചര്യം എങ്ങനെ എന്ന് കൂടുതൽ വ്യക്തമാകും ഒപ്പം ആ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ലോറി തിരിച്ച് കരയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനകത്ത് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പലതും അപ്പോൾ എത്ര ഭാരം എത്ര എളുപ്പത്തിൽ അത് മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്തൊക്കെ അതിനെ എടുക്കണം ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ഈ വെള്ളത്തിനടിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്കിപ്പോൾ വെള്ളത്തിനടിയിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് സ്വാഭാവികമായും വെള്ളത്തിനടിയിലാകുമ്പോൾ ഉണ്ടാകുന്ന ചില നമുക്ക് സാധാരണ പുറത്ത് കാണുന്ന തരത്തിൽ കാഴ്ചകൾ കാണാൻ കഴിയില്ല എങ്കിലും ഒരു വിസിബിലിറ്റി ഉണ്ട് എന്ന തരത്തിൽ തന്നെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അപ്പോൾ ഒരു സാഹചര്യം മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട് ലോറി തലകീഴായ നിലയിലാണ് എന്ന ഒരു വിവരം ആദ്യം തന്നെ ലഭിച്ചിരുന്നു അങ്ങനെയെങ്കിൽ ലോറി മുകളിലേക്ക് കയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇനി ഈ ദൗത്യ സംഘത്തിന് തീരുമാനങ്ങൾ എടുക്കാനുണ്ട് ഏതായാലും മേജർ ജനറൽ ഇന്ദ്രപാൽ നടത്തിയ ആദ്യ ശ്രമങ്ങൾ അത് വളരെ ഗുണകരമായി ചില തെറ്റിദ്ധാരണകൾ വന്നത് എങ്ങനെയാണ് എന്ന കാര്യം ഇപ്പോൾ സതീഷ്തയിൽ വിശദീകരിച്ചു അത് ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയ ചില ആളുകളുണ്ടാക്കിയ ചില കൺഫ്യൂഷനുകളാണ് ഏതായാലും മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ വ്യക്തമായ സേവനം അവിടെ പ്രയോജനപ്പെട്ടിരിക്കുന്നു അപ്പുറത്ത് ഈ ജില്ലാ ഭരണകൂടം ഒരു പക്ഷേ സംശയങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ഇത് പോകാൻ കഴിയുന്നു എന്നതാണ് മാൽപയുടെ ഒരു പ്രത്യേകത അത് ടയറിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിനകത്ത് ഒരു ലോറിയുണ്ട് ആ ലോറി അർജുൻ്റതാണോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെ കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ എന്നാലും ഒരു ഏകദേശ രൂപം കിട്ടും അത് പുറത്തെത്തി കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു വ്യക്തമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകും സതീഷ് സൈൽ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു അനുമാനത്തിലേക്ക് എത്തുന്നത് ശരിയല്ലാതെ പൂർണ്ണമായും ലോറി പുറത്തെടുത്തതിനു ശേഷം നമുക്കൊരു വ്യക്തമായ വിവരം നൽകാം എന്ന് അദ്ദേഹം പറയുമ്പോൾ അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കൂടുതൽ അനുമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഊഹങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലല്ല വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ കഴിയുന്നതായിരിക്കും കൂടുതലുത്തുമ്പം ബൈജു ഇപ്പോൾ ആ അണ്ടർ വാട്ടർ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അത് കാണാം അതിൽ ലോറിയുടെ ചെറിയ ഭാഗങ്ങളുടെ ടയറിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ അതിൽ ഉണ്ട് എന്നാണ് അവിടെ നിന്നുള്ള വിദഗ്ധരിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇനി ഇനി അധിക സമയമില്ല ആ ലോറി പുറത്തേക്കെടുക്കാൻ അതിനകത്ത് ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ അർജുനെ നമുക്ക് കണ്ടെത്താൻ കഴിയണമേ എന്ന പ്രാർത്ഥനയാണ് അതിന് സമീപത്തുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയണേ എന്ന പ്രാർത്ഥനയാണ് നമുക്കുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ വളരെ ഇങ്ങനെ കാണാൻ കഴിയും വെള്ളത്തിനടിയിലാണെങ്കിലും അത് നമുക്ക് ഏറെക്കുറെ അതിൽ മനസ്സിലാകുന്ന തരത്തിലുള്ള തന്നെയാണ് ദൃശ്യങ്ങൾ അപ്പോൾ വെള്ളം നല്ല തെളിഞ്ഞ അവസ്ഥയിലാണ് കയറ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒപ്പം ചില ഭാഗങ്ങളും കാണാൻ കഴിയുന്നുണ്ട് അത് ലോറിയുടേതാണോ എന്നൊക്കെയുള്ളത് മാൽപേ അവിടെ നിന്ന് പുറത്തു വന്നതിന് ശേഷം വ്യക്തമാക്കുമ്പോൾ നമുക്ക് കൃത്യമായി കിട്ടും അതായത് ഈ അണ്ടർ വാട്ടർ ക്യാമറ വലിയ തോതിൽ ഗുണം ചെയ്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ബൈജു ഏറ്റവും ഒട്ടുവിലത്തെ വിവരം എന്താണ് ഈ ക്രെയിനുകളൊക്കെ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ബൈജു കാണിച്ചു അവരെ എപ്പോൾ ഈ ആക്ഷനിലേക്ക് കടക്കും എന്നതിൻ്റെ എന്തെങ്കിലും വിവരമുണ്ടോ ഒപ്പം തന്നെ ഈ അണ്ടർ വാട്ടർ ക്യാമറയിൽ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾ എങ്ങനെ അവർക്ക് കൂടുതൽ കൂടുതൽ ഗുണകരമാകും എന്നാണ് ആ സംഘം കരുതുന്നത് തീർച്ചയായും അത് വളരെ എക്സ്ക്ലൂസീവായുള്ള ആ ദൃശ്യം അതാണ് ഈ ലോറി നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത ആ ലോറിയുടെ നേർ ചിത്രം ടയർ കൃത്യമായി നമുക്ക് ആ രീതിയിൽ കാണാം എന്തായാലും നമ്മൾ പുറത്തുവിട്ട ആ വാർത്ത സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണത് ഇനി മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോറി ഇനി പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട് അതാണ് ഇനി ഏറ്റവും പ്രധാനം അത് ഇന്ന് ഇനി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത് കാരണം ഇവിടെ രാത്രി കാലത്ത് ഇത്തരത്തിൽ തിരച്ചിലോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവൃത്തിയോ തുടക്കം മുതൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ല വലിയ തോതിൽ ആ സമയത്ത് ആശങ്ക ഉണ്ടാക്കുന്ന സമയത്തും അത്തരത്തിൽ പ്രവർത്തി ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇന്നും ഡ്രഡ്ജർ പോലും ആറു മണിവരെ മാത്രമേ പ്രവർത്തിക്കൂ എന്നാണ് അവർ വ്യക്തമാക്കിയത് ഏതായാലും വെള്ളം ഇനിയും കുറയുന്ന സമയമാണ് ഇനി വേലിയിറക്ക സമയമാണ് വെള്ളം ഒരുപാട് കുറയുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മളിപ്പോൾ കാണുന്നതേ ആയിരിക്കില്ല വൈകിട്ട് അഞ്ചു കൂടി ഉണ്ടാവുക അത്രത്തോളം വെള്ളം കുറയുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും പതിനഞ്ച് മീറ്ററിൽ താഴെയാണ് ഈ ലോറി ഉള്ളതെന്നാണ് മാൽപേ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഇനി ഏത് രീതിയിൽ ഒരുപക്ഷെ കാർബാറിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതേ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ഇവിടെയും വേണ്ടിവരും ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ അത്തരത്തിൽ ക്രെയിൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്ന് എട്ട് മണിക്കൂറോളം എടുത്താണ് ആ കാളി നദിക്ക് കുറേ ഇത്തരത്തിൽ പാലം തകർന്നു വീണ ലോറി പുറത്തേക്ക് എടുക്കുന്ന ഒരവസ്ഥയുണ്ടായത് അത് മാൽപ്പ തന്നെയാണ് അതിനും നേതൃത്വം നൽകിയത് എന്തായാലും ഇനി ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഈ ലോറി പുറത്തേക്ക് എടുക്കുക എന്ന കാര്യത്തിൽ ഉറപ്പാണ് അദ്ദേഹം ഒരിക്കൽ കൂടി ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ആ ആഴങ്ങളിലേക്ക് വീണ്ടും പോയിട്ടുണ്ട് അതിന് നമുക്ക് ഒരു പക്ഷേ ആ സമയത്ത് ഇനി അർജുന്റെ ലോറിയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചേക്കാം എന്തായാലും ആ ടയർ അത്തരത്തിൽ കൃത്യമായി ലോറിയുടേതാണെന്ന് അത് ടയർ കണ്ടാണ് അത് ഒരു സ്ഥിരീകരണം നമുക്ക് നൽകിയിരുന്നതും എന്തായാലും അത് ഇനി മാൽപേ ഇനി തിരിച്ചുവരുന്നത് വളരെ നിർണായകമായ വിവരങ്ങൾ കൊണ്ടായിരിക്കും ആ വിവരങ്ങളായിരിക്കും ഇനി കൈമാറുക ഏതായാലും എം ഉൾപ്പെടെയുള്ളവർ ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ട് അവർ ആശയവിനിമയം നടത്തിക്കാണി ഏത് രീതിയിലാണ് മാൽപേയുടെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം മാൽപേ മുകളിലേക്ക് വന്നിരിക്കുന്നു ഒരു പക്ഷെ അദ്ദേഹം മുകളിൽ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുന്നതും നമുക്ക് കാണാം അദ്ദേഹം ആ സ്ഥലം കൃത്യമായി അവിടെയാണ് അദ്ദേഹം ഒരു സ്റ്റിയറിംഗ് കിട്ടിയെന്ന തരത്തിലുള്ള സിഗ്നൽ അദ്ദേഹം പറയുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു പക്ഷേ ആ സ്റ്റിയറിംഗും കണ്ടെത്തിയിരിക്കുന്നു എന്നായിരിക്കും അദ്ദേഹം പറയുന്നത് എന്തൊക്കെയോ അദ്ദേഹം